സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കാരശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന തോട്ടക്കാട് മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതിക്ക് തുടക്കമായി. തേക്കുംകുറ്റി വാക്കവയലിൽ MLA ലിൻഡോ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡിൽ ഉൾപ്പെട്ട തോട്ടക്കാട് പ്രദേശത്ത് 2018 ഉണ്ടായ ശക്തമായ പ്രകൃതിക്ഷോഭം മൂലം കൃഷിഭൂമിയിലും ജനവാസ മേഖലകളിലും ഉണ്ടായ കനത്ത നാശനഷ്ടങ്ങളെ തുടർന്നാണ് പ്രദേശത്ത് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന തോട്ടക്കാട് മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതിയും പരിശീലന പരിപാടിയുമാണ് തേക്കുംകുറ്റി വാക്കവയലിൽ MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തത്. വലിയ പ്രവർത്തനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. പ്രവർത്തനത്തിൻ്റെ തുക 20 ലക്ഷമാണ്. 63 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 20 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. എന്നാൽ ആ പദ്ധതിയുടെ ഒരു വിസ്തൃതി അത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ തോട്ടക്കാട് മണ്ണിടിച്ചിൽ പ്രദേശമായിട്ടുള്ള 230 ഹെക്ടർ സ്ഥലത്ത് കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഉള്ള 180 ഹെക്ടർ സ്ഥലത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കോടികളുടെ പദ്ധതിയൊന്നുമല്ല, പക്ഷേ ഈ പറഞ്ഞ 63 ലക്ഷം രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്ത് 180 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ KP അബ്ദുസമദ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തടത്ത്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സത്യൻ മുണ്ടയിൽ, ജിജിത സുരേഷ്, ശാന്താദേവി മൂത്തടത്ത്, അംഗങ്ങളായ MR സുകുമാരൻ, കെ ശിവദാസൻ, KK നൌഷാദ്, താമരശ്ശേരി മണ്ണ് സംരക്ഷണ ഓഫീസർ സൗദ നാലകത്ത്, കാരശ്ശേരി പഞ്ചായത്ത് കൃഷി ഓഫീസർ രേണുക, കർഷകൻ സണ്ണി ചെമ്പോട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുമാരനെല്ലൂർ വില്ലേജിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡിൽ ഉൾപ്പെട്ട തോട്ടക്കാട് പ്രദേശത്ത് 2018 ശക്തമായ പ്രകൃതിക്ഷോഭം മൂലം ഈ പ്രദേശത്തെ കൃഷിഭൂമിയിലും ജനവാസ മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ മേഖലകളിൽ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഭരണസമിതി തീരുമാനപ്രകാരം മണ്ണ് സംരക്ഷണ വകുപ്പ് താമരശ്ശേരിയിലെ ഓഫീസിൽ ആവശ്യപ്പെട്ടത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നുമാണ് പ്രസ്തുത പ്രദേശത്ത് തോട്ടക്കാട് മണ്ണിടിച്ചിൽ പ്രതിരോധ പദ്ധതി വിഭാവനം ചെയ്തത്. 230 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ നീർത്തട പ്രദേശത്തിൽ അള്ളി എസ്റ്റേറ്റ്, IHRD കോളേജ് മലയിൽ നിന്നും വരുന്ന അരുവികൾ കൂടിച്ചേരുന്ന തോടും കുളക്കാടൻ മലയിൽ നിന്നും വരുന്ന അരുവികൾ കൂടിച്ചേരുന്ന തോടും ഒന്നിച്ച് സംഗമിച്ച് പാറക്കുടിയിൽ വീടിനടുത്ത് നിന്ന് ഒറ്റ നീർച്ചാലായി ഇരുവഴിഞ്ഞിപ്പുഴയിൽ എത്തിച്ചേരുകയാണ്. പ്രദേശത്ത് പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി കൃഷിഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഉരുൾപൊട്ടൽ മൂലമുണ്ടായ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം തോടുകളുടെ പാർശ്വഭിത്തി തകരുകയും ചെയ്തിരുന്നു. അത് പ്രതിരോധിക്കുന്നതിനായാണ് മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തികൾ വിഭാവനം ചെയ്തത്. വടക്ക് അള്ളി എസ്റ്റേറ്റും കിഴക്ക് തോട്ടക്കാട് IHRD കോളേജും തെക്ക് കുളക്കാടൻ മലയും പടിഞ്ഞാറ് കുളക്കാടൻ മലയിൽ നിന്നും IHRD കോളേജ് മലയിൽ നിന്നും വരുന്ന തോടുകൾ സംഗമിക്കുന്ന സ്ഥലവും അടങ്ങുന്ന പ്രദേശമാണ് ഈ നീർത്തടത്തിൽ ഉൾപ്പെടുന്നത്. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, റബ്ബർ, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. 2018 പ്രളയത്തിൽ മണ്ണിടിച്ചിൽ മൂലം ഒരുപാട് കർഷകരുടെ കൃഷി നശിച്ച പ്രദേശം കൂടിയാണിത്. ശാസ്ത്രീയമായ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കി കഴിയുമ്പോൾ പഴയ രീതിയിലുള്ള കൃഷി സംവിധാനം തന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനും മണ്ണൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഈ പ്രദേശത്തെ മോചിപ്പിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. 230 ഹെക്ടർ വിസ്തൃതിയുള്ള പദ്ധതി പ്രദേശത്ത് തോട്, കെട്ടിടങ്ങൾ, റോഡ്, പാറക്കെട്ടുകൾ എന്നിവ ഒഴികെ 180 ഹെക്ടർ പ്രദേശത്ത് മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 63 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു. അതിൽ പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തേക്ക് 20 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക വിനിയോഗിച്ച് കാർഷിക ഭൂമിയിൽ കല്ല് കയ്യാല നിർമ്മാണം, പുല്ല് വെച്ചുപിടിപ്പിക്കൽ എന്നിവയും മുള വെച്ചുപിടിപ്പിക്കൽ, കരിങ്കല്ല് ഉപയോഗിച്ച് പാർശ്വഭിത്തി സംരക്ഷണം, ക്രോസ് ബണ്ട് നിർമ്മാണം, കർഷക പരിശീലന പരിപാടി എന്നീ പൊതുപ്രവൃത്തികളുമാണ് നടത്തുക. മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ എല്ലാ പ്രവൃത്തികളും ടെൻഡർ മുഖേനയാണ് നടപ്പിലാക്കുക. മണ്ണ് ജല ജൈവ സമ്പത്ത് സംരക്ഷണത്തിനായുള്ള ഈ നീർത്തട പദ്ധതി പ്രവർത്തനങ്ങൾ സമയപരിധിക്കുള്ളിൽ തന്നെ ശരിയായ വിധത്തിൽ കാർഷിക പുരോഗതിക്ക് ഉതകും വിധം പൂർത്തീകരിച്ച് വരും തലമുറയ്ക്ക് ശുദ്ധവായു, ജലം, കാർഷിക മേഖല, സ്വയം പര്യാപ്തത മുതലായവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.